കുടുംബബന്ധം പുലർത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിന്റെ ഇഷ്ടവും ലഭിക്കും. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ആരുടെ മുമ്പിലും നമ്മൾ തലകുനിക്കേണ്ടി വരില്ല. കാരണം ഏത് പ്രതിസന്ധി ഏത് വിഷമഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം ലഭിക്കാൻ എന്ത് വേണം? കുടുംബബന്ധം നമ്മൾ പുലർത്തിയിരിക്കണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുടുംബബന്ധം പുലർത്തിയാൽ നിങ്ങൾ എന്റെ വസീയത്ത് നിങ്ങൾ നിറവേറ്റിയവരായി. കാരണം ലോകത്തോട് വിട പറയുന്ന സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞ വാക്ക്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, കൂട്ടുകുടുംബങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, പിണക്കങ്ങളും തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ്, 100% തികഞ്ഞവരായിട്ട് ആരുണ്ടാവില്ല. ആരുടെ സമീപത്ത് പാകപ്പിഴവുകൾ ഉണ്ടായാലും അത് കുശുംബും കിബറും വൈരാഗ്യവുമായി അവരോട് ക്യാമത്ത് നാൾ വരെ പിണങ്ങിക്കഴിയുന്നൊരു സ്വഭാവം മാറ്റിവെച്ചിട്ട് നല്ല ഒരു സ്വഭാവത്തിലേക്ക്, ഒരു നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയിലേക്ക്, ഒരു തായ്മയുടെ ഹൃദയമുള്ള ഉടമയായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ കുടുംബബന്ധം നഷ്ടപ്പെടുത്തരുത്, കുടുംബബന്ധം കൂട്ടി പുലർത്തണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്തായിരുന്നു. അതും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊന്ന് പറയുന്നു, 5 സമ്മാനങ്ങളിൽ നിന്ന് 3-ാമത്തത്, കുടുംബബന്ധം പുലർത്തുന്നവർക്ക് പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് അവരെന്നോട് ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം അവരെ വീട്ടിലേക്ക് ഒന്ന് പോയി അസ്സലാമു അലൈക്കും സലാം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരാത്തവരാണ്, ഇനി അവരോടൊരു മൈൻഡും വേണ്ട, നമ്മുടെ വീട്ടിലെ പ്രോഗ്രാമിനൊക്കെ വരാത്തവരാണ്, അവരോട് യാതൊരു മൈൻഡും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം അവരുടെ മൊബൈലിന്റെ അകത്തേക്ക് വിളിച്ചിട്ട് അവരോട് വിശേഷങ്ങളൊക്കെ ഇടക്കൊന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ കുടുംബബന്ധം പുലർത്താൻ വേണ്ടി മുന്നിൽ ിട്ടിറങ്ങുന്നവർ ആരാ? വർഷങ്ങളായി പിണങ്ങിക്കഴിയുന്ന കുടുംബമാണ്. വേറെ വരെ അയക്ക, ഇങ്ങനെയൊക്കെ പോയാ മതിയോ? കുടുംബബന്ധത്തിന്റെ മഹിമ നമ്മൾ കേട്ടില്ലേ? അപ്പൊ നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട, നമ്മൾ അങ്ങോട്ട് തുടങ്ങാം സലാം പറഞ്ഞിട്ട്. ഒരു പക്ഷേ അവര് നമ്മെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെന്ന് സലാം പറയുമ്പോ നമ്മളെ പരിഹസിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും നമ്മുടെ പരാജയത്തിന്റെ അടയാളമല്ല, വിജയത്തിന്റെ 1-ാമത്തെ സ്റ്റെപ്പാണ്. മറ്റുള്ളവർ പറയുമ്പോ നമ്മൾ സൈലന്റ് ആയി നിൽക്കുന്നത് നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞായിട്ടല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഹുസ്നുൽ ഖുൽക്ക് നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നമ്മൾ മാറണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് നമ്മൾ അതിനൊന്നും മറുപടിക്ക് പോവാത്തത്. പറഞ്ഞു വരുന്നത് അങ്ങനെ പിണങ്ങുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാം, നമുക്ക് അങ്ങോട്ട് ചെന്ന് സലാം പറയാം. അവരിങ്ങോട്ട് സലാം അടക്കിയോ ഇല്ലേ എന്നല്ല, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം. അവർ മടക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് അള്ളാഹു കൊടുത്തുള്ളൂ. നമ്മളെ ഇങ്ങോട്ട് കല്യാണത്തിന് വിളിക്കാത്തവരാണ്, നമ്മൾ അങ്ങോട്ട് വിളിക്കുക. നമ്മളെ ഇങ്ങോട്ട് പ്രോഗ്രാമിന് വിളിക്കാത്തവരാണ്, നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിക്കുക. അങ്ങനെ ആരെങ്കിലും കുടുംബബന്ധം പുലർത്തുന്നവരുണ്ടെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 5 സമ്മാനങ്ങളിൽ 3-ാമത്തെ സമ്മാനമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വഹാബ കുടുംബബന്ധത്തെ വിട്ടുമാറാതെ വിട്ടുപോവാതെ കുടുംബബന്ധത്തെ കൂട്ടിപ്പിടിച്ചനാക്കുന്ന സ്വഹാബത്തെ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന 3-ാമത്തെ സമ്മാനം എന്താണ്? നിങ്ങൾ ദുനിയാവിലെയും ആഖിറത്തിലെയും പരീക്ഷണത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അറിവിന്നിലാവ് എന്ന പ്രോഗ്രാമിനെ ഈ സമയമാകുമ്പോഴേക്ക് കാത്തിരുന്നു കൊണ്ട് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അറിവിന്നിലാവ് കാണുന്ന ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ പെങ്ങളും എന്റെ സഹോദരിമാരും ഇത് കേൾക്കട്ടെ, അവരും അറിവ് പഠിക്കട്ടെ എന്നാഗ്രഹം വെച്ച് കുടുംബസമേതം ഈ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാ, ഈ അറിവിൽ നിലാവിലൂടെ ഒരുപാട് അറിവുകൾ ഞങ്ങൾ പഠിച്ചെടുത്ത് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നീ ബറകത നൽകണം, അല്ലാ നീ സന്തോഷം നൽകണം. അല്ലാ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ കുടുംബ ബന്ധം കൃത്യമായി പുലർത്തിക്കൊണ്ട് പോകുന്നവരാരാണ്? അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് മൂന്നാമത് പറയുകയാണ്, അവരെ ദുന്യാവിലെയും ആഖിറത്തിലെയും പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു അവർക്ക് സലാമത്ത് നൽകും. സിലത്തുർ റഹ്മി മിൻ അസ്ബാബിൻ നജാത്തി മിനൽ ഉഖൂബത്തി ഫി ദുനിയാ വൽ ആഖിറ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുടുംബം പുലർത്തുന്നവരെ, ആ കുടുംബബന്ധം പുലർത്തുന്ന ആളുകൾ, മിൻ അസ്ബാബിൻ നജാത്തി മിനൽ ഉഖൂബ, അവർക്ക് അല്ലാഹു അദാബുകൾ കൊടുക്കൂല, ശിക്ഷകൾ കൊടുക്കൂല, വലിയ വലിയ പരീക്ഷണങ്ങളെ കൊടുക്കൂല. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ നിന്നും ആഖിറ ലോകത്തിൽ നിന്നും അല്ലാഹു വരെ പരീക്ഷിക്കൂല സ്വഹബ. നേരെ മറിച്ച് കുടുംബ ബന്ധം മുറിച്ചവരാണെങ്കിൽ, കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി കൽപ്പന ചെയ്യുന്നവരാണെങ്കിൽ, തന്റെ ഭാര്യയോട് ഭർത്താവ് പറയാണ് നീ അങ്ങോട്ട് പോവാൻ പാടില്ല, നീ അവരോട് സലാം പറയാൻ പാടില്ല, അവര് സലാം പറഞ്ഞാ മടക്കാൻ പാടില്ല, ആ വീട്ടിലെ വിവാഹത്തിന് പോവാൻ പാടില്ല, ആ വീട്ടിലൊരു സൽക്കാരം നടത്തുമ്പോ നീ അവിടെ ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ആളുകളിൽ അങ്ങനെ, എത്ര ആളുകളുണ്ട് അങ്ങനെ ഭർത്താവിനോട് പിണങ്ങിക്കഴിയുന്നതിന്റെ പേരിൽ ഭാര്യയെയും മക്കളെയൊക്കെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്ന ഭർത്താക്കന്മാരില്ലേ? ഭർത്താവുമായിട്ട് ഭർത്താവും കുടുംബവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില്, ഒരു ജ്യേഷ്ഠൻ അനിയൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില്, ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ ഭാര്യയോട് പറയാണ് മോളെ, നീ അനിയന്റെ വീട്ടിലേക്ക് പോവരുത്, നീ അനിയന്റെ ഭാര്യയോട് മിണ്ടരുത്, അനിയന്റെ മക്കളോട് മിണ്ടരുത്, ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ മക്കളോട് പറയാണ് നീ അനിയന്റെ മക്കൾക്ക് ഫോൺ വിളിക്കരുത്, നീ അനിയന്റെ മക്കളുമായിട്ട് കണക്ഷൻ ഉണ്ടാവരുത്. ദുരന്തമല്ലേ ചെറുപ്പക്കാരാ, അപകടമല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും പരീക്ഷിക്കുമെന്നാണ്. അത് എത്ര വലിയ ആളുകളാണെങ്കിലും, എത്ര അറിവുള്ള ആളുകളാണെങ്കിലും, അള്ളാഹുവിന്റെ പരീക്ഷണം നിങ്ങളെ തേടി വരുമെന്ന് മറന്നു പോവണ്ട. മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വഭാവം, എത്ര ആളുകളുണ്ട് അങ്ങനെ, ജ്യേഷ്ഠനും മണിയനും ബിസിനസ് പരമായിട്ടോ സ്വത്ത് ഓഹരി വെച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടോ, എന്നിട്ട് അതിന്റെ പേരിൽ ഈ പീഡനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നതാരാ? ഒന്നും അറിയാത്ത ജ്യേഷ്ഠന്റെ ഭാര്യ, അനിയന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ മക്കള്, അനിയന്റെ മക്കള്, ഇവര് പറയാം നിങ്ങൾ അങ്ങോട്ട് ഫോൺ വിളിക്കാൻ പാടില്ല, നിങ്ങൾ അവിടെ പോവാൻ പാടില്ല, നേരെ അയൽവാസിയായ കുടുംബക്കാരായിരിക്കും, എന്നാലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, അവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല, അവരായിട്ട് ഒരു കണക്ഷനും പാടില്ല. അല്ലാഹുവേ, എന്തൊരു ദുരന്തമാണത്! കൊറോണയെക്കാളും ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമല്ല അത്. എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ കഴിയുന്നറിയോ? എത്ര കുടുംബങ്ങളുണ്ട് മക്കള് അവര് ഏതായാലും പിണക്കത്തിൽ, ജ്യേഷ്ഠൻ അനിയന് ഏതായാലും പിണക്കത്തിൽ, ആര് വന്ന് നന്നാക്കിയിട്ട് അവരെ നന്നാവില്ല. അതിന്റെ പേരിൽ ഭാര്യയെ വിലക്കാം, അതിന്റെ പേരിൽ മക്കളെ വിലക്കാം, മക്കളെ തമ്മിൽ തെറ്റിപ്പിക്കാം, വേറെ വല്ല ജോലി എടുത്തോട്ട് ജീവിച്ചൂടെ അവർക്ക്. അള്ളാഹുവിന്റെ ലോകത്തെ പിടിച്ചുവെക്കും നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഗൗരവത്തോടെ ചിന്തിക്കണം. ഇത് ഇന്ന് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് ചിന്തിക്കാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വളരെ ഗൗരവത്തോടെ മുത്തുനബി പറയാണ്, കുടുംബത്തിൽ തെറ്റിക്കഴിയുന്നവരുണ്ട്, തെറ്റിപ്പിക്കുന്നവരുണ്ട്. ഒരു ഫോൺ വിളിക്കാൻ വരെ സമ്മതിക്കൂല ജ്യേഷ്ഠനും മനിയനും. അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ ആളുകൾ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അനുഭവം കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. ജ്യേഷ്ഠനും മനിയനും പിണക്കത്തിലാണ്, എന്നിട്ട് ജ്യേഷ്ഠന്റെ അനിയന്റെ ഭാര്യക്ക്, ജ്യേഷ്ഠന്റെ ഭാര്യ ജ്യേഷ്ഠന്റെ അനിയന്റെ ഭാര്യക്ക് വിളിക്കാൻ പാടില്ല. ഇവര് തമ്മിലുള്ള പ്രശ്നത്തിന് ഈ പാവങ്ങളെ ഇതിൽ കൊടുക്കുക, ചെയ്യാൻ പാടില്ല. നമ്മളത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറാൻ പാടില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിലത്തു റഹ്മി മിൻ അസ്ബാബിൻ നജാത്തി മിനൽ ഉഖൂബത്തി ഫിദ്ദുനിയാ വൽആഖിറ, നിങ്ങളെ ദുനിയാവിലെയും ആഖിറത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്താക്കുന്നതാണ്. ഇനി ഭർത്താവ് അങ്ങനെ പിണങ്ങി നിൽക്കാൻ പറഞ്ഞ് ഭാര്യയോടെ, പെങ്ങളെ
നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഭർത്താവിന്റെ അനിയനും പിണക്കത്തിലാണെങ്കിൽ നിങ്ങളോട് നിങ്ങളെ ഭർത്താവ് പറയുകയാണ്, പെണ്ണെ അനിയന്റെ വീട്ടിലെ അനിയന്റെ ഭാര്യയോട് സലാം പറയരുത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കണോ? ഭർത്താവ് പറയുന്നത് മുഴുവനും അംഗീകരിക്കണമെന്നല്ലേ ഉസ്താദേ? ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയോട് മിണ്ടരുത് എന്ന് ഭർത്താവ് നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല മോളെ, അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല പെങ്ങളെ. കാരണം അത് പാപമാണ്, ഭർത്താവ് ചെയ്യുന്നത് തെറ്റാണ്. ഭർത്താവിന്റെ കൂടെ നിങ്ങളും അങ്ങനെ തെറ്റ് ചെയ്യുകയാണോ? ഭർത്താവിന്റെ കൂടെ നിങ്ങളും അങ്ങനെ പാപം ചെയ്യുകയാണോ പെങ്ങളെ? മക്കളെ തമ്മിൽ തെറ്റിപ്പിക്കുന്നവരുണ്ട് പാടില്ല ചെറുപ്പക്കാരാ. അള്ളാഹു കണക്ക് ചോദിക്കും മോനെ, മാലാകമാരെ പിടിച്ചു വെക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാണ്, സ്വത്ത് തർക്കത്തിന്റെ പേരിലാണെങ്കിലും ഭൂമി തർക്കത്തിന്റെ പേരിലാണെങ്കിലും വീടിന്റെ പേരിലാണെങ്കിലും കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും തമ്മ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാല് അത് കുടുംബങ്ങളുമായിട്ട് അകന്നു കഴിയുമ്പോ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അവർക്ക് അല്ലാഹു ദുനിയാവിൽ നിന്ന് പരീക്ഷണങ്ങളെ കൊടുക്കുന്നതാ, മാറാത്ത രോഗങ്ങളെ കൊടുത്ത് അല്ലാഹു വരെ പരീക്ഷിക്കും സ്വഹാബികളെ. തീരാത്ത 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 കടങ്ങളെ കൊടുത്തിട്ട് അല്ലാഹു അവരെ പരീക്ഷിക്കും സ്വഹാബികളെ. മക്കളെ കൊടുക്കാതെ അല്ലാഹു വരെ പരീക്ഷിക്കുന്നതാണ്, മക്കളെ കൊടുത്തുകൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുന്നതാണ്. ഒരു വലിയ ഭവനമുണ്ട് പക്ഷേ സമാധാനമില്ല, വലിയ വീടാണ് സമാധാനമില്ല, വലിയ മണിമാളികയാണ്, വലിയ ഭവനമാണ്, വലിയ സൗകര്യമുള്ള വാഹനമാണ്, പക്ഷേ അവരെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കൂല, അവരെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കൂല. പിണങ്ങിക്കഴിയുന്നവരെ ഇണങ്ങാനുള്ള മനസ്സ് വേണം കൂട്ടുകാരാ. പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ ദുനിയാവും ആഖിറത്തിലും അല്ലാഹു പരീക്ഷണങ്ങളെ കൊടുക്കുമെന്ന് ഹബീബായ നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മുത്ത് നബി പറയുകയാണ്, സ്വഹാബ സിലത്തുർ റഹ്മി മിൻ അസ്വാബി സലാമത്തി മിനൽ ലഅ്നതി വൻ നജാതി മിനന്നാർ. കുടുംബബന്ധം പുലർത്തുന്നവരാരാണ്? കുടുംബബന്ധം പുലർത്തുന്ന അവർക്ക് നരകം ഹറാമാണ്, അവർക്ക് നരകം ഹറാമാണ്, അവർക്ക് നരകം ഹറാമാണ്. കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയൂല സ്വഹാബ. സുറാത്തന്ന പാലം നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ പാലമില്ലേ, ആ പാലം വെട്ടുകിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാർ വന്ന് അവരെ ചേർത്തി പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും സ്വഹാബികളെ. കാരണം എന്താണ്? അല്ലാഹു ആ സമയത്ത് മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, മലക്കുകളെ ആ സുറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരൻ ആരെന്നറിയോ? ആ സുറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന പെങ്ങള് ആരെന്നറിയോ? അവർ എന്റെ അടിമകളാണ്. എങ്ങനത്തെ അടിമകളാണെന്നറിയോ? എങ്ങനത്തെ അടിമകളാണെന്നറിയോ? അവർ കുടുംബബന്ധം ചേർത്ത് പിടിച്ച അടിമകളാണ്, അവർ കുടുംബബന്ധത്തെ ചേർത്ത് പിടിച്ച അടിമകളാണ്, കുടുംബബന്ധത്തെ ചേർത്ത് പിടിച്ച അടിമകളായ കാരണം കൊണ്ട് അവരെ സുറാത്ത് പാലത്തിൽ ചേർത്ത് പിടിക്കൂ മലക്കുകളെ. നേരെ മറിച്ച് കുടുംബബന്ധം മുറിപ്പിച്ചവരെ, കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവരെ, കുടുംബത്തോടെ സലാം പറഞ്ഞിട്ടും സലാം അടക്കാത്തവരെ, കുടുംബത്തോടെ അകന്നു കഴിയുന്നവരെ, കുടുംബത്തോടൊരു ബന്ധമില്ലാതെ അകന്നു കഴിയുന്നവരെ, കുടുംബങ്ങളിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ മറ്റുള്ളവരെ ക്ഷണിക്കാതെ മറ്റുള്ളവരെ മാത്രം മാറ്റി നിർത്തുന്നവരെ, കുടുംബത്തിലൊരു പ്രോഗ്രാമിനെ ക്ഷണിച്ചിട്ട് അവരുടെ പ്രോഗ്രാമിന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും മക്കളെയും പറഞ്ഞേക്കാതെ മാറ്റി നിർത്തുന്നവരെ, കുടുംബത്തോടെ പിണങ്ങിക്കഴിയുന്നവർ ആരാണ്? കുടുംബത്തിനോടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞവൻ ആരാ? അവനെ മൈൻഡ് ചെയ്യുന്ന മലക്കുകളെ, അവനെ നിങ്ങൾ ചേർത്ത് പിടിക്കണ്ട മലക്കുകളെ, എവിടെ നിന്നാണെന്നറിയോ? ആ സുറാത്ത് പാലത്തിലൂടെ നടന്നു പോകുമ്പോ ചേർത്ത് പിടിക്കുന്നതിന് പകരം കൂട്ടിപ്പിടിക്കുന്നതിന് പകരം അല്ലാഹുവേ മലക്കുകളിലെ അവരെ കൈവടിയുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ